हाय फ्रेंड्स न्यू जेनिल इन रेसीपी एल स्वागत यानिवे और बटर पनीर मसाल अवेट इंग्रीडियंस नमुक नोक इंटर प्रधान इंग्रीडियंस बटर पनीर पनीर यानि 150 ग्राम एड़े इतर पद मिनट मुंबे फ्रिडी एड़ वे अलग इतर कटपिड़पल इले सोफ्ट आवेदी उवाड़ वलुदाट अरु मूर रु मीडियम सवाड़ यानि इत रु वलिए तकियां इतपोल वलुदाटे नमुक मुड़च वश्य कुछ अंडिपरपाण अंडिपरपा या याजीन फ्लेवर किटा वेट या करवापट ऐल और मूं ग्राबू इत्रेटे नम्बर गरम मसाल चेक अदोपम इत ना कल इूड यानिवेड़े इत इंगेतान इत मूंदेन याजीन फ्लेवर वे नम्बर गरम मसाल चेक अथार्थ फ्लेवर वेट याद चिली पेस्ट यानिवेड़ याद पेस्ट कानी मुलग चुलगो अट्ठे पेस्टा की वैचान या जिंजर पेस्ट गार्लिक पेस्ट मूं मुलगान यानिवेड़े इत ना वटर मुलग एड़ता मूँ आवश्यक एरीव वे नोण एरीवे मुलगि एण नूटा इत कु गरम मसाल पेपर पौडर टर्मरिक पौडर उप्पे इलामे वेट या उपयोग सोलिमो पोमे पोमेस ओलिव ऑयल इत कुकिंग ऑयल इंटे और वैरायटी आईटर टेस्ट और स्पेशल टेस्ट इन वेट ई ओलिव ऑयल ओको नमुक कलिव ऑयल वेण अलग वेजिटब ऑयल ओल मो नाम इतने नमुक नोक अब नमुक वीडियो आदमी यानिवेड़क और चटी अड़पत वे അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇത് ഒലിവ് ഓയിൽ ആണ് ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് എളുപ്പത്തിന് വേണ്ടി മാറ്റി വെച്ചതാണ് ട്ടോ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഗ്രാമ്പും ഏലക്കയും നമ്മുടെ കറുവപ്പട്ടയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നിയൻ ചേർത്ത് വഴറ്റി എടുക്കാം കുറച്ച് മുരിഞ്ഞാൽ മതിയാവും നന്നേ ബ്രൗൺ കളർ ആവരുത് കുറച്ച് കളർ ചേഞ്ച് ആയാൽ മതിയാവും അപ്പോൾ നമ്മുടെ സവാള വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി മൂന്ന് ചില്ലി ഇടാ ഞാൻ ഇവിടെ കാശ്മീർ റെഡ് ചില്ലിയാണ് എടുത്തിരിക്കുന്നത് എന്റെ ചില്ലി പൗഡർ കാശ്മീർ റെഡ് ചില്ലിയും വറ്റൽ മുളകും ഇവിടെ പൊടിച്ചെടുത്തതാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാശ്മീർ റെഡ് ചില്ലി ഒരു കളറിന് വേണ്ടി ചേർക്കുന്നത് നിങ്ങൾ എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് വറ്റൽ മുളക് എരിവിനനുസരിച്ചിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ് തക്കാളി ഒരുപാട് എണ്ണ കൂടരുത് അപ്പോൾ ഒരു പുളി ടേസ്റ്റ് വരും അതുകൊണ്ട് ആവശ്യത്തിന് തക്കാളി ഒഴിക്കുക ഞാൻ ആദ്യം പറഞ്ഞു ഈ തക്കാളി നന്നേ ചെറുതാക്കി അരിയേണ്ട ആവശ്യമില്ല ഇതേപോലെ വലുത് വലുതായിട്ട് അരിഞ്ഞാൽ മതിയാവും ഇനി തക്കാളി കുറച്ച് വെന്ത് പൊളഞ്ഞു കിട്ടണം നമുക്ക് ഇതൊന്ന് അടച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ തക്കാളി ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർക്കാം അണ്ടിപ്പരിപ്പും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം വേവാൻ വേണ്ടി നമുക്ക് വെക്കാം ഒരു 2-3 മിനിറ്റ് വേവാൻ വെച്ചാൽ മതിയാകും അതുകഴിഞ്ഞ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നമുക്ക് ചേർക്കാം
അപ്പോൾ നമ്മളുടെ അണ്ടിപ്പരിപ്പും ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അടുത്തതായി ഒരു ദാ കാൽ ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, കാൽ ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി അര ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു നുള്ള മഞ്ഞൾപ്പൊടി എന്നിവ കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ബാക്കിയുള്ള പെപ്പർ പൗഡർ നമ്മൾ പേസ്റ്റ് ആക്കി കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി വെക്കണം. എന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം. ഇത് തണുത്തതിന് ശേഷം മാത്രം ഗ്രൈൻഡ് ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ അത് നല്ല ആവിയിൽ നമ്മൾക്ക് പൊള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാനിതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഞാനിവിടെ പേസ്റ്റാക്കി എടുത്തു വന്നിട്ടുണ്ട്. ഇനി അടുപ്പ് ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് ചട്ടി വെച്ച് എന്താ ഞാനിവിടെ ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടോ മൂന്നോ സ്പൂണ് ബട്ടറാണ് നമ്മളിവിടെ ചേർക്കേണ്ടത്. ബട്ടർ മെൽട്ടായിട്ടുണ്ട്. അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ജിഞ്ചർ പേസ്റ്റും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ചേർത്താൽ മതിയാവും, നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്. എങ്കിലും ഈ മസാലയ്ക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പട്ട നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്താ ഞാൻ പട്ട ചേർക്കുന്നുണ്ട്. പട്ട ലീഫാണിത്, പട്ട ലീഫ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് അരച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ ഗ്രേവിയാണ്. എന്താ കണ്ടില്ലേ, ഈ ഗ്രേവി നമ്മളിതിലേക്ക് ചേർത്ത് ഹൈ ഫ്ലെയിം തന്നെ വെക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ച് വറ്റി വരണം. എന്താ നമ്മളുടെ ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ തിളക്കണം. തിളച്ച് ഒന്ന് കുറുകി വരണം. നമ്മൾ ഇതിൽ ഇനി രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. പെപ്പർ പൊടി, ഗരം മസാലപ്പൊടി, സോൾട്ട് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല. സോൾട്ട് ഞാൻ ഇതിൽ ഇപ്പോഴാണ് ചേർക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ആദ്യം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഗ്രൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കുറച്ച് ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല, ചേർക്കാതെ തന്നെയാണ് ഞാൻ ഗ്രൈൻഡ് ചെയ്തത്. പിന്നെ നമ്മളുടെ പ്രധാന ഇൻഗ്രീഡിയൻസായ പനീരും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുണ്ട്. ഒന്ന് കുറുകി വരട്ടെ കേട്ടോ, ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് മാറ്റി വെച്ചിരിക്കുന്ന പനീർ, ഞാൻ ഇതുപോലെയുള്ള ക്യൂബാക്കി മുറിച്ചിരിക്കുകയാണ്. ഇത് വലുതുമല്ല എന്നാൽ തീരെ കുഞ്ഞുമല്ല, ഒരു മീഡിയം സൈസ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ ആവശ്യത്തിനുള്ള സൈസിൽ ഒന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് മറക്കരുത്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ് ഫ്രിഡ്ജിലായിരിക്കുമല്ലോ നമ്മളുടെ പനീർ, അപ്പോൾ അതിനെ നമ്മൾ ആദ്യം ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കേണ്ടതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊരു 7 മുതൽ 8 മിനിറ്റ് വരെ ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇതാ ഞാനിവിടെ ഇത്രയും ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇത് ഉപ്പ് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കാൽ ടീസ്പൂണും കൂടി പെപ്പർ പൊടിയാണ്. ഇനി ഇതിലേക്ക് അര ഒരു എന്താ ഇത്രയും
गरम मसाला पुड़ी गुड़े हम लोग चेर करने दे इन्हें दे और चोरू एक मिनट नमलों ने जस्ट मीडियम फ्लेम में ले उन्हें तड़के मिक्या आड़च्चे मिक्कना अब नमले डिलीशियस ऐटला बटर पनीर मसाला विड़े रेडी ऐटन्दे या बटर पनीर नंदी नम्बर नाटिला मिलम मिलमे इवे फेमस नंदी है नंदी पनीर ऐटों कूड़ल टेस्टी तोंद कुछ बटर या आडे नमक ग्यास ऑफ वो पात्र या सर्व अब या बौल सर्वे इन गार्निश कुछ मल यानि चेर्ती कुछ क्रीम निीमें तेपाल अल कटिपा डेकेट उपयोग अदल काशन पेस्ट नमुक जस्ट डेकेट उपयोग अब निसीपी इष्टमें कहूँ इष्टे लाइक षेर सब्सक्राइब नि विल अभिप्राय अकणे।